ഹലോ, വെൽക്കം ടു വാച്ച് ഹോം സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്ന് നമ്മളൊരു ചെറിയ ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ പടത്തിൽ കാണുന്ന പ്ലാന്ററിന്റെ പേര് ലസാനിയ പ്ലാന്റർ എന്നാണ് പറയാം. എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മള് ലസാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെയർ ചെയ്ത് ലേറിയത് പാസ്തയല്ലേ, അതേപോലെ തന്നെ ലെയർ ചെയ്ത് നമ്മൾ ബൾബ് നടുകയാണ്. ബൾബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പ്രിംഗ് ബൾബ്സ്, നിങ്ങൾക്ക് ട്യൂലിപ്സ്, ഡാഫഡൽസ്, ഏലിയൻസ്, അങ്ങനെ എല്ലാ സ്പ്രിംഗ് ബൾബുകളും ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയാണ് ചെയ്യാനായിട്ട്. ഞാനിത് രണ്ട് മൂന്ന് ടൈപ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ലസാനിയ ബൾബിൻ്റെ ഫോട്ടോ ആണ്. അപ്പം എല്ലാ സ്പ്രിംഗ് ബൾബുകളും നിങ്ങൾക്ക് സ്പ്രിങ്ങിൽ പൂവ് വേണമെങ്കിൽ ഇപ്പോൾ നടണം. എനിക്ക് ഇതിനൊക്കെ തണുപ്പ് ആവശ്യമുണ്ട്. ബിക്കോസ് ആ വിൻ്ററിൽ ആ തണുപ്പ് കൊണ്ട് കഴിഞ്ഞിട്ടാണ് ഇവർ തനത്താനെ സ്പ്രിംഗ് ആകുമ്പോൾ പൊന്തി വരുന്നത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഏത് മാസവും ചെയ്യാം. ഞാനത് ഫെബ്രുവരി വരെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ക്ലിയറൻസ് ആയിട്ട് 50 cents ഒക്കെ വലിയ ബാഗ് ബൾബൊക്കെ കിട്ടും വാൾമാർട്ടിലും ഹോം ഡിപ്പോയിലൊക്കെ. ഇപ്പോൾ പക്ഷെ കാണുന്നില്ല. നിങ്ങളുടെ ഏരിയയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ച് വെക്കുക ബൾബ്സ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ചട്ടിയിൽ യൂസ് ചെയ്യാം. ഞാൻ ദേ ഇങ്ങനത്തെ ഒരു ഗാൽവനൈസ്ഡ് ടബാണ് യൂസ് ചെയ്യുന്നത്. ഗാൽവനൈസ്ഡ് ടബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ മെറ്റീരിയൽ, ബി ഇരുമ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അതിന് തുരുമ്പ് പിടിക്കുന്നുണ്ട്. ഇത് പുറത്ത് വെക്കുന്നതാണ്. ഉള്ളിലൊക്കെ വയ്ക്കാം, പക്ഷെ ഇങ്ങനെ പുറത്ത് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അത് തുരുമ്പ് പിടിച്ച് പോവും. അന്നേരം ഡ്രോബാക്ക് ഉള്ളൂ. പക്ഷേ ഇതൊരു ഭയങ്കര ലുക്കാണ്, കൺട്രി ഫാം ഹൗസ് ലുക്കാണ് ഈ ഗാൽവനൈസ്ഡ് മെറ്റലിന്. റോസ് അല്ലെങ്കിൽ ഹോം ഗുഡ്സ് അങ്ങനെ ഏതൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. അധികം പൈസ ഉണ്ടായിരുന്നില്ല. ഞാൻ ക്ലിയറൻസിനും അങ്ങനെ എന്തോ കണ്ടപ്പം വാങ്ങിച്ചു വെച്ചാണ്. ഇത് എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, വാങ്ങിച്ചു വെച്ചു. എന്നിട്ട് പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കര നല്ല ഭംഗി തോന്നി എനിക്ക് കഴിഞ്ഞോളാം. അപ്പം ഇത് ചെയ്യാനായിട്ട് ഇത് ഓട്ട ഉണ്ടാവില്ല. അതാണ് നമ്മൾ ഡ്രില്ല് വെച്ചിട്ട് ഓട്ട തുളച്ചു. ഇതിനിപ്പോൾ എത്ര ഓട്ടയുണ്ട്? 3 ഓട്ടയുണ്ട് തുളച്ചത്. ഇത് നമ്മൾ ഹോൾ വിൻ്റർ പുറത്താണ് വയ്ക്കാൻ പോകുന്നത്. അപ്പം ഇത് അധികം വെള്ളം, ഭയങ്കര മഴയോ അല്ലെങ്കിൽ ഐസോ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ സോഗി ആവാൻ പാടില്ല. അത് കാരണം ഞാനിതിൽ സാധാരണ ചട്ടിയിൽ ഇഷ്ടികക്കല്ല് വെച്ചിട്ട് അടയ്ക്കുന്ന പോലെ ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് ഉണക്കയില, ഇപ്പോൾ നിറച്ചില വീണടക്കല ഉണക്കയിലയാണ് ആദ്യത്തെ ലെയർ ഇടാൻ പോണത്. ഇതാ ഞാൻ ഇങ്ങനെ എന്നെ ടൈപ്പ് ഉണക്കയില വേണമെന്നൊന്നുമില്ല. എൻ്റെ അടുത്തുള്ളത് ഞാൻ ഇവിടെ പറമ്പിൽ നിന്ന് എടുത്തോണ്ടെന്ന് ഞാൻ ഇട്ടേക്കണാണ്. ഇതിന് പ്ലാന്റ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്രേപ്പ് ഹയസെൻത്ത് അല്ലെങ്കിൽ മസ്കാരി എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ ആ പടം കാണിച്ച പ്ലാന്ററിൽ ആ വയലറ്റ് കളറുടെ ചെറിയ ചെറിയ പൂവില്ലേ, അതാണ് ഈ മസ്കാരി എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഞാൻ റീയൂസ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി ഞാൻ രണ്ട് ദിവസം മുന്നേ ഈ ചട്ടി കമത്തിയിട്ടു, എല്ലാം മണ്ണും പുറത്തിട്ടു, എന്നിട്ട് ഞാൻ ഇതിനെ മാറ്റി, എന്നിട്ട് ഇനിയിപ്പോൾ ഇതാണ് നടാൻ പോകുന്നത്. ഇതിനധികം പൊക്കവുമില്ല. വേറാസ് ഇത് ട്യൂലിപ്സ് ആണ്, സാധാരണ ട്യൂലിപ്സ്. ട്യൂലിപ്സിന് പൊക്കം വയ്ക്കും. ഏപ്രിൽ മെയ്യിൽ ഫ്ലവർ ചെയ്യുന്ന ട്യൂലിപ്പ് ആണ്. നമ്മൾ ഈ ലസാനിയ എന്ന് പറഞ്ഞ ബൾബ് ലെയറിംഗ് ആണ് ബേസിക്കലി. അപ്പോൾ നമ്മൾ ഇത് പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും അവസാനം പൂക്കുന്ന പൂവ് താഴെ വയ്ക്കുക, ആദ്യം പൂക്കുന്നത് മുകളിൽ വയ്ക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ബൾബ് നടണം. അവർ പറയുന്ന സാധാരണ പറയുന്ന ഗ്യാപ്പുകൾ, റെക്കമെൻഡ് ഗ്യാപ്പിലല്ല, കുറച്ചുകൂടി അടുപ്പിച്ച് നടണം. പക്ഷേ അത്യാഗ്രഹം പാടില്ല. ബിക്കോസ് എനിക്ക് പറ്റിയ അബദ്ധമാണത്. കഴിഞ്ഞ കൊല്ലം ഞാൻ പോയി കുത്തി നിറച്ചതിൻ്റെ ഉള്ളിൽ, എന്നിട്ട് ഞാൻ 4 ടൈപ്പ് ചെടികൾ നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഏലിയം നട്ടിട്ടുണ്ടായിരുന്നു. ഏലിയം പറഞ്ഞ ഏറ്റവും താഴെ, ഏലിയം പിന്നെ എന്താ എനിക്കൊന്നു പിന്നെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്, ഏലിയം താഴെ, പിന്നെ ട്യൂലിപ്സ്, പിന്നെ ഡാഫഡൽസ്, പിന്നെ ഈ മസ്കാരിയാണ് മുകളിൽ പ്ലാന്റ് ചെയ്തത്. എന്നിട്ട് ആദ്യം എനിക്ക് പൂത്ത് തുടങ്ങിയത് മസ്കാരിയും ഡാഫഡൽസും ആയിരുന്നു. ഇതായിരുന്നു പിക്ചർ. അധികം ഡാഫഡൽസ് ഉണ്ടായിരുന്നില്ല, ട്യൂലിപ്പ് ആയിരുന്നു കൂടുതൽ. അതുകൊണ്ട് കുറച്ച് ഡാഫഡൽസ് അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പടം. അത് കഴിഞ്ഞ് ട്യൂലിപ്സ്, 2 ടൈപ്പ് ട്യൂലിപ്സ് ഉണ്ടായിരുന്നു, രണ്ടും അടിപൊളിയായിട്ട് വന്നു. അപ്പോഴും ഈ മസ്കാരി പൂത്തുകൊണ്ടിരിക്കുകയാണ്. ഏലിയത്തിൻ്റെ ഒരു സൈനും ഉണ്ടായിരുന്നില്ല, ഏലിയം കണ്ടേയില്ല. എനിക്ക് തോന്നുന്നു ഏലിയൻ്റെ ഉള്ളിൽ കിടന്ന് ചീഞ്ഞു പോയോ എന്താ അറിയില്ല. അല്ലെങ്കിൽ അതുമല്ല, നിങ്ങൾ കണ്ടില്ലേ എന്തൊരു ഡെൻസ്ലി ഞാൻ പ്ലാന്റ് ചെയ്തതെന്ന്? ആ ഗ്രേപ്പ് ഹയസെന്ത് അല്ലെങ്കിൽ മസ്കാരി, അതും എല്ലാം കൂടി എനിക്ക് തോന്നുന്നു ഇതിന് മുളച്ചു കയറാൻ സ്ഥലം പോലും ഗ്യാപ്പ് കൊടുത്തില്ല എന്ന് തോന്നുന്നു. അങ്ങനെ പ്ലാന്റ് ചെയ്തു. ആ ഒരു അബദ്ധം വരാണ്ടിരിക്കാൻ ഞാൻ ഇത്തവണ ഈ മസ്കാരിയും ട്യൂലിപ്പും മാത്രമേ പ്ലാന്റ് ചെയ്യുന്നുള്ളൂ. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ട്യൂലിപ്പ് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ട്യൂലിപ്പ് ആനുവൽ ഫ്ലവറായിട്ടേ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി ഇപ്പോൾ കിട്ടുന്ന ട്യൂലിപ്പ് മിക്കതും നമ്മൾ ഈവൻ മണ്ണിൽ കുഴിച്ചിട്ടാൽ പോലും ഞങ്ങളുടെ സോണിലൊക്കെ, സോൺ 6 അല്ലെങ്കിൽ ഈവൻ തണുപ്പ് സോണിൽ മിക്കതും പിന്നെ തിരിച്ച് വരുന്നില്ല. കുറേ പേർക്ക് വരുന്നുണ്ട്, പക്ഷെ മെജോറിറ്റി തിരിച്ച് വരുന്നില്ല. അത് കാരണം ഒരു 1 ടൈം ബൈ ആയിട്ട് ഈ ട്യൂലിപ്പിനെ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അതേസമയം മസ്കാരി അല്ലെങ്കിൽ ഡാഫഡൽസ്, അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ രണ്ടു ദിവസം മുന്നേ ഇത് ഫുൾ കമത്തി ഇട്ടു വന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഡാഫഡൽസ് കിട്ടി, അത് ഞാൻ മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഡാഫഡൽസ്. ഇത് ട്യൂലിപ്പിൻ്റെ ഒരു ട്രേസ് പോലും ഉണ്ടായിരുന്നില്ല. ആ ബൾബ് അങ്ങ് ചീഞ്ഞു പോയി കംപ്ലീറ്റ്, ഒരൊറ്റണം പോലും എനിക്ക് കിട്ടിയില്ല. ഈ മസ്കാരി അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ട്യൂലിപ്സ് ഇതിപ്പോൾ അടുത്ത കൊല്ലം നിങ്ങൾക്ക് ഇത് ഇതേപോലത്തെ ചട്ടി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന തീരെ പ്രതീക്ഷ വേണ്ട. മസ്കാരി പിന്നെ പൂക്കുമായിരിക്കും, പക്ഷേ ഇത് ട്യൂലിപ്സ് തിരിച്ചു വരില്ല.
ഡാഫഡൽസ് വന്നെങ്കിൽ ഡാഫഡൽസ് വന്നോളും, നിങ്ങൾക്ക് ചട്ടി തന്നെ മാറ്റി നടുവൊന്നും വേണ്ട, ഡാഫഡൽസ് പിന്നെയും എല്ലാ കൊല്ലം വരും. പക്ഷേ വളമിട്ട് കൊടുക്കണം നമ്മൾ ഭയങ്കര തിക്ലി. ഇപ്പം ഞാൻ അത്രയും ഗ്രേപ്പ് ഹയസൻത് ഒന്നിച്ച് പ്ലാന്റ് ചെയ്തുകൊണ്ട് ഭയങ്കര അടുപ്പിച്ച് വളത്തൊന്നും കയറാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് മണ്ണ് മാറ്റി വളം മാറ്റി ഇടുന്നത് ഒരു നല്ല പ്രാക്ടീസാണ് അടുത്തോളം. അപ്പം നമ്മൾ ആദ്യത്തെ ലെയറിൽ ഉണക്കില ഇട്ടു. ഇനിയിപ്പം പോട്ടിംഗ് സോയിൽ, സാധാരണ പോട്ടിംഗ് സോയിലാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. അതൊരു ലെയർ ആഡ് ചെയ്യാൻ പോകണം. ഈ ട്യൂലിപ്പിന്റെ പേര് ഡാർവിൻ ഹൈബ്രിഡ് വാൻ ഇജിക് എന്നാണ്. ഈ ഹൈബ്രിഡ് ട്യൂലിപ്പ് ആണ് തിരിച്ചു വരാത്ത കേട്ടോ. 10 ഉണ്ട് ഈ ബാഗിൽ. ഇങ്ങനെയാണ് ബൾബ് ഉണ്ടാവുക. ബൾബ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഉള്ളിയൊരു പരുവത്തിലാണ് ഉണ്ടാവുക. ഈ ഇതിന്റെ റൂട്ട് ദേ ഈ കാണുന്നതാണ്. ഈ മോൾ ഭാഗം ശരിക്കും ഉള്ളി പോലെ തന്നെ. അപ്പൊ നമ്മൾ ഇത് താഴെ വെച്ചിട്ട് ഇങ്ങനെ ഈ പോയിന്റി ഭാഗം മുകളിലേക്കാണ് പ്ലാന്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ദേ ഈ 10 വെറുതെ ഒരു ചെറിയൊരു ഐഡിയ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന്. ഞാൻ അറ്റത്തേക്ക് വെക്കുന്നില്ല, ഇങ്ങനെ വെക്കുന്നുള്ളൂ. ബിക്കോസ് എനിക്ക് അടുത്ത ലെയർ വരുമ്പം അതിൻ്റെ മുകളിൽ നടാനുള്ളതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ വയ്ച്ചേക്കുന്നത്. അടുത്ത ലെയർ വരുമ്പോൾ ഞാൻ ഈ ഔട്ടർ സൈഡിലങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ ഈ ആറ്റവും. ഇത് ബൾബുകൾക്ക് ഉപയോഗിക്കുന്ന വളമാണ്. ഞാൻ എല്ലാ ബൾബും നടുമ്പോഴും ഇത് ആദ്യം കുറച്ചിടും, എന്നിട്ടാണ് ബൾബുകൾക്ക് കുറച്ചുകൂടി പൂക്കാനായിട്ട് എനർജി കിട്ടും. മണം അത്ര നല്ല മണമൊന്നുമല്ല. ഇത് ജസ്റ്റ് ഒരു കയ്യിലെടുത്തിട്ട് വെതറുകയാണ്. ഈ പോട്ടിംഗ് സോയിൽ ഓൾറെഡി വെള്ളമുണ്ട്, അപ്പോൾ അധികമൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഒരു ലെയർ പിന്നെയും പോട്ടിംഗ് സോയിൽ ഇടാൻ പോവാണ്. ഒരു ലെയർ മണ്ണിട്ടു, അത് മറ്റേ നേരത്തെ നട്ട ബൾബിൻ്റെ മുകളിൽ ഇപ്പോൾ അടുത്ത പാക്കിൻ്റെ കൂടി നടാൻ പോവാണ്. സെയിം തന്നെയാണ്, ഞാൻ കഴിഞ്ഞ പോലത്തെ 2 കളർ മിക്സ് ചെയ്യുന്നില്ല, 1 കളർ തന്നെയാണ് ഇടുന്നത്. അത് കാരണം 2 ലെയറിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വേറെ ടൈപ്പ് ബൾബ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ലെയർ ആക്കിയതിന് യൂസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2 ലെയർ ആക്കി പ്ലാന്റ് ചെയ്യുന്നത്. കഴിഞ്ഞ കാലം ഞാൻ പറഞ്ഞു, ഞാൻ ഡാഫഡിലും 2 തരം ട്യൂലിപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഒന്നിൻ്റെ ബ്ലൂം കുറച്ച് ലേറ്റ് ആയിരുന്നു മറ്റേനെക്കാട്ടിലും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സ്റ്റാഗർ ചെയ്ത് കുറേ കാലം കൂടി നിങ്ങൾക്ക് ഈ ചട്ടിയിൽ പൂവുണ്ടാവും. അതാണ് ഇതിൻ്റെ ലോജിക്. അല്ലെങ്കിൽ ഒരു സാധനം മാത്രം നട്ട് കഴിഞ്ഞാൽ അങ്ങനെ പൂത്തങ്ങ് പോകുമല്ലോ. 2 ലെയറും കൂടി പ്ലാന്റ് ചെയ്യാണ്. ഞാനെല്ലാം സൈഡിലേക്കാണ് പ്ലാന്റ് ചെയ്തത്, ബിക്കോസ് മറ്റത് മുഴുവൻ നടുക്കിലേക്കാണ് പ്ലാന്റ് ചെയ്തത്. ഇഞ്ച ഒന്നിന്റെ മുകളിലൊന്നും പ്ലാന്റ് ചെയ്യരുത്, അതാണ് നമ്മളെ മെയിൻ ഗോള്. കുറച്ചുകൂടി വളം ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ ഒരു ലെയർ പിന്നെയും പോട്ടിംഗ് സോയിൽ ഇടാൻ പോവാണ്. ഇത് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ബൾബ് ഇടണമെന്നുണ്ടായിരുന്നു, വേറെ ടൈപ്പ്. പക്ഷേ ഞങ്ങളെ ഇത്തവണ എനിക്കറിയില്ല എല്ലാ കടയിലും സ്റ്റോക്ക് തീർന്നു എന്നാണ്, ഒന്നും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരു ലെയറും കൂടി വേറെ ട്യൂലിപ്പോ എന്തെങ്കിലും ആഡ് ചെയ്താണ് ഇതിൻ്റെ ഉള്ളത്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഹയസിൻസ് പ്ലാന്റ് ചെയ്യാണ്. ഇത് ഈ പച്ചലം മുഴുവൻ വെട്ടിക്കളഞ്ഞ് നമുക്ക് നടാം, അതാണ് ആക്ച്വലി നല്ലതും. ബിക്കോസ് എല്ലാ ബൾബിനും ഇല വെക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബൾബിന് വളം വളരാനായിട്ട് ഈ ഇലയാണല്ലോ അതിനുള്ള എന്താണ് ന്യൂട്രിയൻസ് മുഴുവൻ കൊടുക്കുന്നത്. അപ്പോൾ അതിനാണ് മാക്സിമം ഈ പച്ചല നിർത്താൻ പറ്റുമെങ്കിൽ നല്ലത് എന്ന് വിചാരിച്ചിട്ട് വെക്കുന്നത്. ഇപ്പം നാച്ചുറലി കരിഞ്ഞൊന്നും പോയില്ല, അതുകൊണ്ട് ഞാൻ മാക്സിമം ഇതിന് ന്യൂട്രിയൻസ് ബൾബിന് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇല മുറിച്ച് കളയാത്തത്. ഞാൻ ഇതിൻ്റെ ഇല മുറിച്ച് കളയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് പ്ലാന്റ് ചെയ്യാൻ എളുപ്പമാണെങ്കിൽ ഇല മുറിച്ച് കളയാം കേട്ടോ. അതുമല്ല, ഇത് ഭയങ്കരമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. നാച്ചുറലൈസ് ചെയ്യുന്ന ഒരു ബൾബാണ് ഈ മസ്കാരി എന്ന് പറയുന്നത്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ എന്തോരം കുഞ്ഞു ബൾബുകൾ വരുന്നുണ്ടെന്ന്. കുറച്ച് എനിക്ക് ഈ അടുത്തുള്ള ഈ ചട്ടിയിൽ നിന്ന് മാറ്റേണ്ടി വരും. ഞാൻ ഇക്കൊല്ലം ആക്ച്വലി കഴിഞ്ഞ കൊല്ലം നട്ടേനൊക്കെ എൻ്റെ കുറേ ഭാഗം എടുത്ത് മാറ്റി നിലത്ത് നട്ടിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇലയില്ലാണ്ട് ഉണ്ടാവുക. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത്രയും വരുന്നുണ്ടാവില്ല കടയിൽ നിന്ന് വാങ്ങുമ്പോൾ. ഇത് പുതിയത് മൾട്ടിപ്ലൈ ചെയ്ത് മുളച്ച് വരുന്നതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും, നേരത്തെ ഞാൻ ട്യൂലിപ്പൊക്കെ ഗ്യാപ് ഒന്നിൻ്റെ മുകളിലാവാണ്ട് പ്ലാന്റ് ചെയ്തതിന് ഇതിപ്പോൾ കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആയില്ലേ. കുഴപ്പമില്ല, അത് ചെറിയ ബൾബാണ്. ഇത് ആദ്യം കുറേ പൂക്കും പിന്നെയാണ് ട്യൂലിപ്പ് വരെ, അതിൻ്റെ ഇടയിൽ കൂടി ട്യൂലിപ്പ് വന്നോളും, വലിയ കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ബൾബൊന്നുമല്ല, ഇതിൽ കൂടുതൽ ബൾബ് നടാം. ഇനിയും ആക്ച്വലി ഒരു 2 ഈ 10 ബൾബിൻ്റെ പാക്കറ്റും കൂടി ഇതിൻ്റെ ഉള്ളിൽ നടാം. ആ ലെയറാക്കുന്നതിൻ്റെ ഗുണം അതാണ്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ബൾബ് ഇപ്പോൾ കിട്ടിയില്ല, ഒക്കെ തീർന്നു പോയി, അതുകൊണ്ടാണ് നടാത്തത്. ഞാൻ കഴിഞ്ഞ കൊല്ലം എനിക്ക് തോന്നുന്നു 2 ട്യൂലിപ്പിൻ്റെ ബാഗ്, ഒരു 3 ഹയസിൻ്റെ ബാഗ്, 2 ഡാഫഡൽസ്. പക്ഷെ 2 ഡാഫഡൽസിൻ്റെ ചെറിയ ചെറിയ ഭാഗമായിരുന്നു, 5 ബൾബ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ, അതായിരുന്നു നട്ട കഴിഞ്ഞു. ഇനി മണ്ണ് ഒരു ലെയറും കൂടി ഇടും. ഞാനിപ്പോൾ മണ്ണ് ആഡ് ചെയ്തു, ഇതിലേക്ക് വളം ഇനി ആഡ് ചെയ്യുന്നില്ല, ഓൾറെഡി വളം 2 നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ട്. എന്നിട്ട് നമ്മൾ മൾച്ച് ചെയ്യുന്നത് എഗൈൻ ഒരു സേഫ് ബെറ്റിനാണ്. എന്ന് വെച്ചാൽ തണുപ്പല്ലേ, അതുമല്ല ഇതിനധികം ഗ്രൗണ്ട് പോലെയല്ല, അത്രയും ഇൻസുലേഷനൊക്കെ കുറവായിരിക്കും ഈ ചെറിയ ചട്ടി ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഒരു ലെയറ് മൾച്ച് ഇടുകയാണ്. ഇനി ഇപ്പം നിങ്ങൾക്ക് നാളെയൊക്കെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കിപ്പോൾ ഒന്നും മഴ പറഞ്ഞിട്ടില്ല. ഇത് എന്നിട്ട് ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഫുള്ളൊന്നും നമ്മൾ നന്നായിട്ട് കുതിർക്കുക. നിങ്ങൾ പുറത്ത് വയ്ക്കുക, പുറത്തുനിന്ന് തന്നെ കവേർഡ് ഏരിയയിലല്ല, ഓപ്പൺ ഏരിയയിൽ. എന്ന് വെച്ചാൽ നമുക്ക് വിൻ്ററിൽ മഴയും മഞ്ഞും ഒക്കെ ഇതിന് കൊള്ളണം, എന്നാലത് ഡ്രൈ ഔട്ട് ആവാണ്ടിരിക്കുള്ളൂ. കവേർഡ് ഏരിയ ആണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിനെക്കാട്ടിലും എളുപ്പം പുറത്ത് വെക്കുന്നതാണ്. എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു കുഴപ്പമില്ല തണുപ്പ് തീർന്നു കഴിഞ്ഞാൽ.
ഇനിയിപ്പം ഈഗർലി പേഷ്യൻ്റ്ലി വെയിറ്റിംഗ് ഫോർ സ്പ്രിംഗ് ആണ്. ഇതൊക്കെ തിരിച്ചു വരാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുമല്ല ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.